إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان مولا സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ രണ്ട് ഖുതുബകളിലായി ഷഅബാൻ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് തൗബയാണ്, മറ്റൊന്ന് പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഈ രണ്ട് വിഷയങ്ങളും അൽഹംദുലില്ലാ നാം കേട്ടു. ഇനി ഓരോരുത്തരും അവരുടെ നഫ്സിൽ ചിന്തിക്കുക, നമുക്ക് എത്രത്തോളം ഈ രണ്ട് നസീഹത്തുകൾ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ തൗബ ചെയ്തു, എത്ര ആളുകൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അധികരിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളൊക്കെ അത് കേട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു സഹോദരന്റെ ജീവിതത്തിൽ ഇതൊന്നും കേട്ടിട്ടും പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ അവന്റെ തൗബയിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സീല് വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അവർ ചിന്തിക്കുക. സീല് വെച്ചിരിക്കുകയാണോ, അതുകൊണ്ടാണോ എനിക്ക് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ സാധിക്കാത്തത് എന്ന കാര്യം ഓരോരുത്തരും അവരുടെ നഫ്സിനോട് ചോദിക്കുക. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ രണ്ട് ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നിസാരമായ വിഷയങ്ങളല്ല, അല്ലെങ്കിൽ ആലങ്കാരികമായി പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തില്ല എങ്കിൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഷഅബാൻ മാസത്തിൽ പ്രത്യേകിച്ചും മറ്റിതര മാസത്തിൽ മൊത്തത്തിലും നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കൂടുതൽ അവൻ സ്ഥാനം നൽകേണ്ട ഒരു കാര്യമാണ് ദുആ എന്നുള്ളത്. ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നന്നായി പ്രാർത്ഥിക്കുക. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 21-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ. എല്ലാ വസ്തുക്കളുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. ആവശ്യമനുസരിച്ചുകൊണ്ട്, അവന്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിലോകത്തേക്ക് ഓരോരോ കണക്കനുസരിച്ചുകൊണ്ട് അയക്കുക മാത്രമാണ് ചെയ്യുക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സമ്പത്തിന്റെ ഖജനാവ് റബ്ബിന്റെ കയ്യിലാണ്, സ്വർണത്തിന്റെ ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്, ഭൂമിയിലുള്ള സകല സുഖങ്ങളുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകാതിരിക്കുന്നു. എല്ലാത്തിന്റെയും, എല്ലാ ഖജനാവുകളുടെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്ത് വേണമെങ്കിലും, എന്താവശ്യമുണ്ടെങ്കിലും, ഇഹപര ലോകത്ത് ഏത് കാര്യമാണ് നമുക്ക് ആവശ്യമെങ്കിലും അത് റബ്ബിന്റെ മുന്നിലേക്ക് നമുക്ക് കരങ്ങൾ നീട്ടാം. സമ്പത്ത് ആവശ്യമാണോ, റബ്ബിനോട് പറയാം. നമുക്ക് ദുനിയാവിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ആവശ്യമാണോ, റബ്ബിനോട് പറയാം. ഒരു മനുഷ്യനും തരാൻ സാധിക്കാത്ത മനസ്സിന്റെ സമാധാനം വേണോ, റബ്ബിനോട് പറയാം. ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടാം. അതിനാണ് ശരിയായത് ദുആ എന്ന് പഠിപ്പിക്കുന്നത്. ദുആ ചെയ്യുക, എന്ത് ആവശ്യമായിക്കൊള്ളട്ടെ, ഏത് നിന്റെ കാര്യമായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നീ ദുആ ചെയ്യുക. ഈ ഭൂമിയിൽ മനുഷ്യരോട് ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ ഒരുപക്ഷെ അവന്റെ മുഖം കറുക്കും, അവന് നമ്മോട് എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ അവൻ അഹങ്കാരം കാണിക്കും, എന്നോട് ചോദിച്ചു വന്നതല്ലേ, ഒന്ന് ഉരുട്ടിക്കളയാം എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കും. എന്നാൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജീബ് ലക്കും,
ജനങ്ങളെ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറയുക. അസ്തജിബു ലക്കും, നിങ്ങളുടെ ദുആക്ക്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് സൂറത്തുൽ ഗാഫിറിലെ 60-ാം വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഷഅബാൻ മാസത്തിലാവട്ടെ, മറ്റിതര മാസങ്ങളിലാവട്ടെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രധാനമായി അവൻ കൊണ്ടു നടക്കേണ്ട ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് ദുആ എന്നുള്ളത്. ഇന്ന് പല സഹോദരങ്ങളുടെയും ജീവിതം നാം ഒന്ന് നോക്കിയാൽ അവരുടെ ധാരണ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം നിറവേറ്റാൻ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് ദുആ ചെയ്യും. നമുക്കൊരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, സമ്പാദ്യമുണ്ട്, ആരോഗ്യമുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ദുആ ചെയ്യാത്ത ജനങ്ങൾ. ദുആ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, ദുആ എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്. നീ ഏതൊരു കാര്യമാണോ ദുആയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അത് നിനക്ക് ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, ദുആ ആരാധനയാണ്. നീ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിയാൽ ആ ഉയർത്തുന്നതിന് നിനക്ക് പ്രതിഫലമാണ്, നിന്റെ ചോദ്യത്തിന് നിനക്ക് പ്രതിഫലമാണ്. ഒന്നുകൂടി വ്യക്തമാകാൻ പറഞ്ഞാൽ, നിസ്കാരം ഒരു ഇബാദത്തായതുപോലെ, നോമ്പ് ഒരു ഇബാദത്തായതുപോലെ, സദഖ ഒരു ഇബാദത്തായതുപോലെ, ദുആയും ഒരു ഇബാദത്താണ്. അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ഒരു മാർഗമല്ല, മറിച്ച് ദുആ ഒരു ഇബാദത്താണ്. നമ്മൾ ഏത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു അത് ലഭിച്ചാലും ഇല്ല എങ്കിലും ദുആക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ദുആയുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അമ്പിയാക്കളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദുആ കാരണം ഒരാളും ഒരു കാരണവശാലും നിർഭാഗ്യവരാവുകയില്ല എന്ന്, അവരുടെ ഭാഗ്യം കെട്ടുപോവുകയില്ല എന്ന് അമ്പിയാക്കൾ പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞുകൊടുത്തു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പല ആളുകളും ഇബ്രാഹിം നബിയെ പരിഹസിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, വഅഅ്തസിലുകും വമാ തദഊന മിൻ ദൂനില്ലാഹി വഅദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. ഞാൻ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്, അവനെ മാത്രം ആരാധിക്കാനാണ്. എന്നാൽ നിങ്ങൾ അതൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മാർഗത്തിലേക്ക് ഞാൻ വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ട, നിങ്ങളെല്ലാവരും എനിക്കെതിരെ നിന്നാലും അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് എനിക്ക് ദുആ ചെയ്യാനുണ്ട്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്നൊരു പ്രതീക്ഷ, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാവശ്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അള്ളാഹുവുമായിട്ടുള്ള ഒരു അടിമയുടെ ബന്ധമാണ് ദുആ എന്നുള്ളത്. അള്ളാഹുവുമായിട്ടുള്ള ഒരു അടിമയുടെ ബന്ധം, ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു പറയുന്നു, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, എന്റെ അടിമകൾ, എന്റെ അടിയാറുകൾ താങ്കളോട് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അടുത്തു തന്നെയുണ്ട്, ഞാൻ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നു, എല്ലാം ഞാൻ കേൾക്കുന്നു, എല്ലാത്തിനെ കുറിച്ചുള്ള അറിവെനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ എന്നോട് ആരെങ്കിലും ദുആ ചെയ്താൽ അവർക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിലെ 65-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവൽ ഹൈ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല, ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ഒരു വിശ്വാസിയുടെ ആയുധമാണ്, ഒരു വിശ്വാസിയുടെ ആയുധമാണ്, അവന്റെ രക്ഷാ കവചമാണ്. ഒരാൾക്കും അവനെ സ്പർശിക്കാൻ കഴിയുകയില്ല, ഒരാൾക്കും അവനെ ദ്രോഹമേൽപ്പിക്കാൻ സാധിക്കുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ ആയുധമുണ്ട്. ഏത് വ്യക്തി അവനെ ആക്രമിക്കാൻ വന്നാലും, ഏത് വ്യക്തി അവനെ ആക്രമിച്ചാലും, അവന്റെ മനസ്സിൽ എത്രമാത്രം ഭീതി ഉണ്ടാക്കിയാലും, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ ആയുധമുണ്ട്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് എനിക്ക് കരങ്ങൾ ഉയർത്താം, ആ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മഹത്തായ ആ ആശയം. ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്റെ റബ്ബിനോട് എനിക്ക് ദുആ ചെയ്യാം, അവൻ എന്നെ കൈവിടുകയില്ല എന്നൊരു ഉറപ്പ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നു,
അദ്ദേഹം ദാഅ്‌വത്ത് നടത്തി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാരാളം വർഷങ്ങളോളം പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നതനുസരിച്ച് 950 വർഷക്കാലം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ദാഅ്‌വത്ത് നടത്തി. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാഅ്‌വത്ത് സ്വീകരിച്ചുള്ളൂ. പല ആളുകളും നൂഹിനെ പരിഹസിച്ചു, അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു, അവൻ പൊട്ടനാണെന്ന് പറഞ്ഞു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പല രൂപത്തിലും അവർ പറഞ്ഞു നടന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂനു വസ്ദുജിർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അരികിൽ വന്നുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മജ്നൂൻ, ഇവൻ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന് പ്രയാസമുണ്ടായി. 950 വർഷങ്ങൾ ദഅ്‌വത്ത് നടത്തിയിട്ടും തന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നവർ, തനിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅ്‌വത്ത് നടത്തിയത്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ സമ്പാദ്യം ഉണ്ടാക്കാനാണോ ദഅ്‌വത്ത് നടത്തിയത്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅ്‌വത്ത് നടത്തിയത് റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്ത് ഇവിടെ സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് തന്നെ നൂഹിന്റെ മനസ്സിന് പ്രയാസമുണ്ടായി. ഫദഅ റബ്ബഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആകാശങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി, അന്നി മഗ്ലൂബുൻ ഫൻതസിർ, അല്ലാഹുവേ ഈ ജനങ്ങൾ എന്നെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് മനസ്സിന്റെ ബുദ്ധിമുട്ടാണ്, ഫൻതസിർ, റബ്ബേ നീ എന്നെ സഹായിക്കണം. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഫതഹ്നാ അബ്വാബസ് സമാ ബിമാഇൻ മുൻഹമിർ, ആകാശത്തു നിന്ന് ശക്തമായ മഴ അല്ലാഹു സുബ്ഹാനഹു വതആല വർഷിപ്പിച്ചു. വഫജ്ജർനൽ അർള ഉയൂന فالتقى الماء على امر قد قدر. الله سبحانه وتعالى ഭൂമിയിൽ നിന്ന് ഉറവുകൾ ഉണ്ടാക്കി. ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നു, ആകാശത്തു നിന്ന് വെള്ളം വരുന്നു. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നൂഹ് അലൈഹി സ്വലാമിനെ പ്രയാസപ്പെടുത്തിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ വെള്ളം നൽകിക്കൊണ്ട് ഒരു വെള്ളപ്പൊക്കത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഒരു കാര്യം പഠിച്ചു, തലയിൽ കയറുന്നില്ല, റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടുക. അല്ലാഹുവേ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല, നീ എനിക്ക് തൗഫീഖ് നൽകണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു, ദാരിദ്ര്യം അനുഭവപ്പെടുന്നു, അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടുക. റബ്ബേ നീ റസ്സാഖാണ്, എനിക്ക് നീ റിസ്ഖ് നൽകണം, എനിക്ക് സമ്പാദ്യമില്ല, ജീവിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കരങ്ങൾ നീട്ടേണ്ടി വരുന്നു, അല്ലാഹുവേ നീ എനിക്ക് റിസ്ഖ് നൽകണം. ജീവിതത്തിൽ അസുഖം വന്നു, അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടുക. റബ്ബേ നീയാണ് ഷാഫി, നീയാണ് രോഗശമനം നൽകുന്നവൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം മാറ്റിയവൻ റബ്ബേ നീയാണ്, അതുകൊണ്ട് എന്റെ രോഗവും റബ്ബേ നീ മാറ്റിത്തരണം. മനസ്സിൽ ഭീതിയാണ്, മനസ്സിൽ പേടിയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, എല്ലാവരെയും സംരക്ഷിക്കുന്നത് റബ്ബുൽ ഇസ്സത്താണ്, അവൻ എന്നെ സംരക്ഷിക്കും, എനിക്ക് അവനോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഏത് വിഷയത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു രോഗം വന്നാൽ ഇന്ന് പല ആളുകളും നേരെ ഡോക്ടറെ കാണിക്കും. ഡോക്ടർ ചികിത്സിച്ച് അസുഖമൊന്നും മാറുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഉസ്താദിനെ വിളിച്ച് പറയും, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം, വളരെ വലിയ പ്രയാസത്തിലാണ്. ആദ്യം രോഗം വന്നയുടൻ ഈ രോഗത്തെ മാറ്റാൻ കഴിവുള്ള, ഡോക്ടറേക്കാളും കഴിവുള്ള, ഭൗതികമായ ഈ സുഖങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറേക്കാളും കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്തിലേക്ക് എന്തുകൊണ്ട് നാം കരങ്ങൾ ഉയർത്തുന്നില്ല? അവനോട് പറയുക, റബ്ബെ നീയാണ് ഷാഫി, എനിക്ക് നീ ഷിഫാ നൽകണം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം ബാധിച്ചു, അതികഠിനമായ രോഗം. 10 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഠിനമായ പ്രയാസമാണ്. ഒരാളും അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരുന്നില്ല. തന്റെ നാട്ടുകാരും വീട്ടുകാരും കാണുമ്പോൾ തന്നെ തന്നെ ഒഴിവാക്കുന്ന അവസ്ഥ. അല്ലാഹു പറയുന്നു, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹ് അന്നി മസ്സനിയ ദുർ വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് പ്രയാസമാണ്, വഅന്ത അർഹമുർ റഹീമീൻ, ഇവിടെ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ ഈ ദുനിയാവിലുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ, എന്നോട് റഹ്മത്തുള്ള എന്റെ മാതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന റബ്ബേ നീ എനിക്ക് റഹ്മത്ത് നൽകണം. അല്ലാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹ് ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. അയ്യൂബിന്റെ രോഗം നാം മാറ്റിക്കൊടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു.
ആദ്യത്തെ ദിവസമല്ല രണ്ടാമത്തെ ദിവസമല്ല, മുഫസ്സിരീങ്ങൾ പറയുന്നതനുസരിച്ച് 10 വർഷ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം മാറ്റിക്കൊടുത്തത്. അതുകൊണ്ട് സഹോദര, നമ്മുടെ ജീവിതത്തിൽ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവണം. ദുആ ഇബാദത്താണെന്ന ബോധത്തിൽ സദാസമയം റബ്ബിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പല ആളുകളുടെയും ധാരണ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ ഒരാവശ്യം നിർവഹിക്കാൻ, ഒരാവശ്യം നമുക്ക് നൽകപ്പെടാൻ മാത്രം അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തലാണ്. അങ്ങനെയല്ല, ദുആ ഒരു ഇബാദത്താണ്. സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ, ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ മറ്റൊരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. അതാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ മാർഗം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, ഇനി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയേ, ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ ബുദ്ധിമുട്ടിന്റെ സാഹചര്യങ്ങൾ വന്നാലും, സഹാബത്തിന്റെ മനസ്സിൽ പേടി വന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിന്നു. കാരണം എന്താ? ഉയർത്താൻ, കരങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ബദർ യുദ്ധത്തിന്റെ രാത്രി ദിവസം, തലേ ദിവസം, മുസ്ലിമീങ്ങൾ ഒരു വശത്ത്, കാഫിരീങ്ങൾ സർവ്വസന്നാഹങ്ങളുമായി ഒരു വശത്ത്. ബദറിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല ബദർ. മുസ്ലിമീങ്ങൾ ബദർ എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല, മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടത്. അതിനിടയിലാണ് കാഫിരീങ്ങൾ വലിയൊരു സന്നാഹവുമായി മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. 300 വരുന്ന, അല്ലെങ്കിൽ 300 വരുന്ന മുസ്ലിമീങ്ങളോട് 1000 വരുന്ന കാഫിരീങ്ങൾ പോരാടാൻ വേണ്ടി വന്നാൽ, ഒരു സന്നാഹവും ഇല്ലാതെ, ഒരു ആയുധങ്ങളും വേണ്ടതുപോലെ ഇല്ലാതെ അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്റെ റബ്ബെന്നെ കൈവിടുകയില്ല. ഈ ഒരു പ്രതീക്ഷ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി എന്ത് ചെയ്തു? ഏറെ കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബെ, നീ സഹായിക്കണം. ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് മാ വഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം فلا تعبد في الارض ابدا. അല്ലാഹുവേ, നീ എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം നീ പൂർത്തീകരിക്കണം. ഇസ്ലാമിനെ സഹായിക്കുമെന്ന നിന്റെ വാഗ്ദാനം നീ പൂർത്തീകരിക്കണം. ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള സർവ്വസന്നാഹങ്ങൾ എന്റെ കൂടെയില്ല. എന്റെ കൂടെയുള്ള സഹാബികളെ സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ ഭക്ഷണമില്ലാത്തവർ, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. കാഫിരീങ്ങളാണെങ്കിൽ അവരുടെ കയ്യിൽ ഭക്ഷണങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സായുധ സേനകളാണ്. എന്തു ചെയ്യും? റബ്ബേ, നീ സഹായിക്കണം. ഇവരെ നീ പരാജയപ്പെടുത്തിയാൽ, ഈ മുസ്ലിമീങ്ങളെ റബ്ബേ ഇന്നെങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ, ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്നെ ആരാധിക്കാൻ ഇവിടെ ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ കേട്ടു, മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്തുള്ള വിജയം നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് വിഷയത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. നമുക്ക് ഏത് പ്രയാസം വന്നാലും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മകളുടെ വിവാഹം വൈകി, പല ബ്രോക്കർമാരോടും പറയും, സഹോദര നീ അള്ളാഹുവിനോട് ദുആ ചെയ്തോ നിന്റെ മകളുടെ വിവാഹം എളുപ്പമാക്കി തരാൻ. ഓരോരോ വിഷയത്തിലും നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം റബ്ബുമായി നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്കൊരു പ്രയാസം വന്നു, സമ്പത്തില്ല, മറ്റുള്ളവരോട് പറയും എനിക്ക് കടം തന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹദിയ നൽകണം, സദഖ നൽകണം. സഹോദര, നിന്റെ റബ്ബിനോട്, ഖജനാവുകളുടെ ഉടമസ്ഥനോട് നീ പറഞ്ഞു. എന്തിനാണ് ഇവിടെ ജീവിക്കുന്ന പണക്കാരന്റെ മുമ്പിൽ പോയി നീ കൈനീട്ടുന്നത്? റബ്ബിന്റെ മുന്നിലേക്ക്, പണക്കാരുടെ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിലേക്ക്, സകല ഖജനാവുകളുടെയും ഉടമസ്ഥനായ റബ്ബിലേക്ക് നീ കരങ്ങൾ നീട്ട്. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കും. ഒരു പക്ഷേ നേരത്തെ അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ 10 ശേഷമായിരിക്കാം, പക്ഷെ റബ്ബ് സ്വീകരിക്കും, റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, റബ്ബുമായി നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ദുആ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. ഒരു വലിയനോടും, ഒരു തങ്ങളോടും, ഒരു നബിയിനോടും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനോട് മാത്രം. മഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് പറയരുത്, മമ്പറന്തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയരുത്, മറിച്ച് റബ്ബേ എന്നെ നീ രക്ഷിക്കണം. മുഹിയുദ്ദീൻ ഷേഖിനെ സൃഷ്ടിച്ച അല്ലാഹുവേ എന്നെ നീ രക്ഷിക്കണം, എനിക്ക് നീ റിസ്ഖ് നൽകണം. ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം.
രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എങ്ങനെയാണത്? റഹ്മാനായ റബ്ബേ, അള്ളാഹുവിന്റെ നാമമാണ് റഹ്മാൻ. റഹ്മാനായ റബ്ബേ, എനിക്ക് നീ റഹ്മത്ത് നൽകണം. റസ്സാഖായ റബ്ബേ, എനിക്ക് നീ റിസ്ക് നൽകണം. ഷാഫിയായ അല്ലാഹ്, എനിക്ക് നീ ശിഫ നൽകണം. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്, നിന്നിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, റബ്ബേ എന്റെ പ്രയാസങ്ങൾ നീ നീക്കി തരണമേ. നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു സംഭവമാണ്, സമയം കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മൂന്ന് പേർ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർ ഒരു ഗുഹയിൽ പെട്ടുപോയ സംഭവം നമുക്കറിയാം. അവരിൽ ഓരോരുത്തരും അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തരം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദുആയിൽ അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ ഇടയാളനായി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇടയിൽ വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഇത് ശരീഅത്ത് അനുവദിച്ചതാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് പല ആളുകളും ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും വലിയുടെ ഹഖ്, ജാഹ്, ബറക്കത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കും. അങ്ങനെ ഇടയിൽ വെക്കാൻ എവിടെയും ശരിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുആയുടെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദുആയിൽ ധൃതി കാണിക്കാൻ പാടില്ല. ദുആയിൽ ധൃതി കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. ധൃതി കാണിക്കാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ, ദഅഉതു ഫലം യുസ്തജബ് ലി. ചില ആളുകൾ പറയും, ഞാൻ ദുആ ചെയ്തു എന്നിട്ടും എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകിയിട്ടില്ല. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, ചില ആളുകളോട് എന്തെങ്കിലും രോഗം വന്ന് എത്ര ഡോക്ടറെ കണ്ടു എന്ന് ചോദിച്ചാൽ പറയും, പത്താളെ കണ്ടു, അല്ലെങ്കിൽ പതിനഞ്ചാളെ കണ്ടു, അല്ലെങ്കിൽ നാടുകളിലുള്ള പ്രധാനപ്പെട്ട ഡോക്ടറെ ഒക്കെ കണ്ടു, നിനക്ക് പ്രയാസമുണ്ടായിട്ട് എത്ര തവണ ദുആ ചെയ്തു, ഒരു തവണ ചെയ്തു, ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് പരാതി പറയും. എത്ര തവണ ഡോക്ടറുടെ മുമ്പിലേക്ക് പോയാലും ഒരു പരാതിയില്ല. റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് ഒരു തവണ കൈനീട്ടിയാൽ അവൻ പറയും, ചോദിച്ചിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ദുആ ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ ആവരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരം ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, നാം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുആ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അടിയുറച്ച വിശ്വാസമുണ്ടാവുക, എനിക്കെന്റെ റബ്ബ് നൽകും, എനിക്കെന്റെ റബ്ബ് നൽകും. ഓരോരുത്തരും അവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാൽ, ഇന്ന് പല സഹോദരങ്ങളുടെയും വാക്കുകളിൽ അവരോട് സംസാരിക്കുമ്പോൾ ഡോക്ടറിലുള്ള വിശ്വാസമാണ് റബ്ബിലുള്ള വിശ്വാസത്തേക്കാൾ വലുത്. അവര് പറയും, നല്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പ്രതീക്ഷയുണ്ട്, നല്ല ഡോക്ടറെ കാണിച്ചു അതുകൊണ്ട് രോഗം മാറും എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു തോന്നലുണ്ട്. നീ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ പേരിൽ നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല എങ്കിൽ അത് നിന്റെ ഈമാനിന്റെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. വഅലമു, ജനങ്ങളെ നിങ്ങൾ അറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായി ആരെങ്കിലും ദുആ ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. ഇന്ന് പല ആളുകളെ അവസ്ഥ എന്താ? അവർ ദുആ ചെയ്യുമ്പോൾ കരങ്ങൾ ഉയർത്തും, എവിടെയൊക്കെയോ ചിന്തിച്ച് അവർ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആ ഒരു വിഷയം ശ്രദ്ധിക്കുക. ദുആ ചെയ്യുമ്പോൾ എന്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതുപോലെ തന്നെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാനദണ്ഡമാണ് ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കുക, ഹലാലായ വസ്ത്രം ധരിക്കുന്നവരായിരിക്കുക, ഹലാലായ വെള്ളം കുടിക്കുന്നവരായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു, ചില ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വമ തഅമുഹു ഹറാം, അവൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം നിഷിദ്ധമായതാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിച്ച വെള്ളം ഹറാമായതാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമായതാണ്. വഗുദിയ ബിൽ ഹറാം,
അവന്റെ ജീവിതം മൊത്തത്തിൽ ഹറാമിൽ മുങ്ങി കുളിച്ചതാണ്. അവൻ എങ്ങനെ ഉത്തരം ലഭിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹറാം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമ്മുടെ നാടുകളിൽ ഇന്ന് പല ആളുകളും ബാങ്കിൽ പണമിടും, അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ഹറാമാണ്. നമ്മുടെ നാടുകളിൽ അധികമായി നടക്കുന്ന ലീസിന്റെ സംവിധാനം, അതിലൂടെ വരുന്ന വരുമാനം ഹറാമാണ്. കാരണം ശരീഅത്ത് അനുവദിക്കാത്ത ഒരു ഇടപാടാണ് അത്. ഇങ്ങനെ ഹറാമുകൾ ധാരാളം ജീവിതത്തിൽ ചെയ്യുന്നവർ കോടതിയിൽ എന്തെങ്കിലും കേസിന് പോയാൽ നല്ലൊരു വക്കീലിനെ വെച്ചുകൊണ്ട് തന്റെ ഭാഗം തെറ്റായിട്ടും അത് ശരിയാണെന്ന് സമർത്ഥിച്ച് അത് വിറ്റ് അതിലൂടെ ഒരു സമ്പാദ്യം നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഉപയോഗിച്ച് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭക്ഷണം ഹറാമാണ്, നിന്റെ വസ്ത്രം ഹറാമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാം എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കണമെന്നില്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിക്കണമെന്നില്ല. നമ്മുടെ നാടുകളിൽ നിന്ന് പല ആളുകളും ഹറാമല്ലാതെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഹറാമായ കാര്യങ്ങളാണെന്ന് ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരു പക്ഷേ ഈ ഹറാമിലൂടെ ദുനിയാവിലുള്ള ചില വസ്തുക്കൾ നേടിയെടുക്കാൻ സാധിച്ചാലും ഖജനാവുകളുടെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മത്താണ് നമുക്ക് ലഭിക്കാതിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ഭൂമിയിൽ സമ്പാദ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ഒരു പക്ഷേ വാങ്ങിക്കാൻ സാധിക്കും. ഏത് വലിയ വാഹനം, ഏത് വലിയ വീടും ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ മനസ്സിന് സമാധാനം വേണമെങ്കിൽ, നിന്റെ മനസ്സിന് സന്തോഷം വേണമെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് വിചാരിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ ഹഖിലായി ഉറപ്പിച്ചു നിർത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ ഭക്ഷണം, ഹറാമായ പാനീയം, ഹറാമായ വസ്ത്രം, ഹറാമുമായുള്ള ബന്ധം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുക. ഈ രൂപത്തിൽ ഒരു അടിമ അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടിയാൽ അവന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദുഉ ബിദഅവ, ഏതെങ്കിലും മുസ്ലിമായ ഒരു വ്യക്തി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു അവന് ഉത്തരം നൽകുന്നതാണ്. ശരിക്ക് ശ്രദ്ധിക്കുക, ചില സഹോദരങ്ങൾ പറയും, എത്ര മാസമായി ദുആ ചെയ്യുന്നു, ഉത്തരം ലഭിച്ചിട്ടില്ല. ഉത്തരം തരുന്നതിന് അള്ളാഹുവിന് മൂന്ന് രൂപങ്ങളുണ്ട്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതു, എന്ത് കാര്യമാണോ ആ സഹോദരൻ ദുആ ചെയ്തത് അത് അള്ളാഹു നൽകും. അള്ളാഹുവെ കുട്ടിയെ നൽകണമെന്ന് ദുആ ചെയ്താൽ അള്ളാഹു കുട്ടിയെ നൽകും. അള്ളാഹുവെ സമ്പാദ്യം നൽകണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു സമ്പാദ്യം നൽകും. അള്ളാഹുവെ പ്രയാസം നീക്കണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു അത് നൽകും. അതാണ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മാർഗം. നമ്മളിൽ പല ആളുകൾക്കും ഇന്ന് അത് മാത്രമേ അറിയുകയുള്ളൂ. ദുആ സ്വീകരിക്കുന്നതിന്റെ രണ്ടാമത്തെ മാർഗം എന്താണ്? ഇമ്മാ അൻ യദ്ദഖിറഹ ലഹു ഫിൽ ആഖിറ, നമ്മുടെ ആ ദുആ കാരണം അള്ളാഹുവിനരികിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തയ്യാറാക്കി വെക്കും. നമ്മൾ ഈ ദുനിയാവിൽ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും, രോഗം കാരണത്താൽ വർഷങ്ങളോളം കിടന്നിട്ടുണ്ടാകും, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും, എത്രയോ വർഷങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും നമുക്ക് ദുആക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ സഹോദര അറിയുക, നിന്റെ ദുആ ഒരിക്കലും പാഴാവുന്നില്ല. ഈ ദുആയൊക്കെ അള്ളാഹു അവനെ അവന്റെ അരികിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം അവസാന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നതാണ്. ഇതാണ് ഉത്തരം നൽകുന്നതിന്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമ്മാ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിത്ലഹ, ഒരുപക്ഷേ അവന്റെ ദുആ കാരണം അള്ളാഹു വിധിച്ചിരിക്കുന്ന വേറൊരു മുസീബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുപക്ഷേ ഒരു സഹോദരൻ ദുആ ചെയ്തത് റബ്ബേ എനിക്കൊരു കുട്ടിയെ നൽകണമെന്നായിരിക്കാം. അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ അവന് മറ്റൊരു മുസീബത്ത്, ഒന്നുകിൽ വലിയൊരു രോഗം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായേക്കാം. അവന്റെ ഈ നന്മ ചോദിച്ചുള്ള ദുആ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിലക്ക് അവന് വിധിച്ചിരിക്കുന്ന ഒരു തിന്മയെ നീക്കിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദുആയുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും, ഏത് പ്രയാസ സാഹചര്യങ്ങളിലാണെങ്കിലും റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. ദുആ ചെയ്തുകൊണ്ട് മടുപ്പ് നമ്മൾ കാണിക്കരുത്. ചില പണ്ഡിതന്മാരോട്, ചില ആളുകളോട്
നമ്മൾ ദുആ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യത്തിന് എനിക്ക് സമ്പത്തുണ്ട്, ദുനിയാവിൽ സൗകര്യങ്ങളുണ്ട്, പിന്നെ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ മറുപടി പറഞ്ഞു. മദീനയിൽ ജീവിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ള മറുപടി പറഞ്ഞു, നിന്റെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പറയുക, അള്ളാഹു മഗ്ഫിർലി, രാവിലെ മുതൽ വൈകുന്നേരം വരെ റബ്ബെ എന്റെ പാപങ്ങൾ നീ മാപ്പാക്കണേ എന്ന് പറഞ്ഞാലും നാം ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് ഒരു പക്ഷേ അത് മതിയാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്യാൻ ഒന്നുമില്ലാലോ, ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി അള്ളാഹുവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ മുന്നിൽ കാര്യങ്ങൾ പറയുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ദുആ ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ മുറുകെ പിടിക്കാനും അധികമായി ദുആ ചെയ്യാനും അധികമായി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരോട് വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ, മനുഷ്യരോട് ബുദ്ധിമുട്ടുകൾ പറയുന്നതിനേക്കാൾ നമ്മുടെ റബ്ബിനോടാണ് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിന്റെ പരിഹാരം കാണിച്ചു തരും, അവന് നമ്മോട് ദേഷ്യമില്ല. മനുഷ്യനോട് ആവശ്യങ്ങൾ പറയുമ്പോൾ അവന്റെ മുഖം കറുക്കുക എന്നുള്ളത് പതിവുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അള്ളാഹുവുമായിട്ട് ബന്ധം അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദുആയെ സംബന്ധിച്ചും ദുആയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില ഷുറൂത്തുകളെ സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു. ഈ വിഷയത്തിന്റെ കൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയിട്ടുണ്ട്. ചില സമയത്തുള്ള പ്രാർത്ഥനകൾ മറ്റ് സമയത്തുള്ള പ്രാർത്ഥനകളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആ സമയത്ത് ദുആ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, രാത്രിയുടെ അവസാന സമയത്തുള്ള ദുആ, അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കാൻ സബബാകുന്ന ഒരു ദുആയാണ് രാത്രിയുടെ അവസാന സമയത്തുള്ള ദുആ. നമുക്ക് ഏത് പ്രയാസമുണ്ടെങ്കിലും സഹാബത്തിന്റെ ചരിത്രത്തിൽ വന്നതുപോലെ അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഈ ഒരു ബന്ധം നമുക്ക് അള്ളാഹുവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും എനിക്കെന്തിനു പേടിക്കണം, എനിക്ക് എന്റെ റബ്ബിലെ കൂടെ. മുൻകാലഘട്ടത്തിൽപ്പെട്ട ഒരു സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചു, താങ്കൾക്ക് മരണത്തെക്കുറിച്ച് പേടിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ പോകുന്നത് എന്റെ റബ്ബിന്റെ അരികിലേക്കല്ലേ. ഈ ഒരു വിശ്വാസം എന്തുകൊണ്ടാണ്? റബ്ബുമായിട്ടുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുക. അതിന് ഏറ്റവും നല്ലൊരു സമയമാണ് രാത്രിയുടെ അവസാന സമയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന ഭാഗമായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. രാത്രിയുടെ അവസാന ഭാഗം അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അറബിയിൽ അല്ലെങ്കിൽ ശറഈൽ രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ ഫജർ വരെയാണ്. അതിനെ നമ്മൾ മൂന്നായി തിരിക്കുക. അതിൽ അവസാനത്തെ ആ ഭാഗത്തിൽ, അവസാനത്തെ ആ മൂന്നാമത്തെ ഭാഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് വരികയും അല്ലാഹു പറയും, മൈ യദഊനി ഫഅസ്തജീബ ല, ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവന് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണ്. മൈ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ല, ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിച്ചാൽ അവന്റെ പാപമോചനം നൽകാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സമയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തെ സമയം, ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം.
ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നമ്മൾ മസ്ജിദിലേക്ക് കയറി ചെന്നു, അവിടെ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇഖാമത്തിന് ഒരു 5 മിനിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 5 മിനിറ്റിൽ ഫോണിൽ നോക്കിയിരിക്കാതെ, സംസാരിച്ചു തീർക്കാതെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് ആവശ്യങ്ങൾ പറയുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല എങ്കിലും അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ മാഫാക്കി തരണം. ഇനി ഒന്നും നമുക്ക് പറയാനില്ലെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യുക. മൂന്നാമത്തെ ഒരു സമയം ഇൻദ നുസൂലിൽ മതർ, മഴ വർഷിക്കുന്ന സമയം. മഴ വർഷിക്കുന്ന സമയത്ത് ദുആ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തായ മഴ വർഷിക്കുന്നത് കണ്ടാൽ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ സമയത്തുള്ള ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജുമുഅതി ലസാഅ, തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിം ഇല്ലാ അഅതാ, ആ സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഫഅശാര ബിയദിഹി യുഖല്ലിലുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കരങ്ങൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. ഏതാണ് ആ സമയം? വെള്ളിയാഴ്ച ദിവസം അല്ലാഹു ദുആ സ്വീകരിക്കുന്ന ആ സമയം ഏതാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം, ഏറ്റവും സഹീഹായ ഹദീസിൽ ധാരാളം പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ചതുപോലെ നമുക്ക് കാണാം. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസൂഹ ആഖിറ സാഅതിൻ ബഅദൽ അസർ, അസറിന് ശേഷമുള്ള സമയം, മഗ്രിബിനോട് അടുത്ത സമയം നിങ്ങൾ ദുആ അധികരിപ്പിക്കുക, ആ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും നസഈയും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം, ഇന്ന് അസറിന് ശേഷം നമുക്ക് ആ സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് രോഗമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, കടമുള്ളവരുണ്ടെങ്കിൽ, ഇങ്ങനെ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അല്ലാഹുവിനോട് പറയുക. ദുനിയാവിന്റെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ആഖിറത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശിക്ഷ, ഖബറിന്റെ ഇടുക്കം, ആഖിറത്തിലുള്ള പ്രയാസങ്ങൾ, നരക ശിക്ഷ, അല്ലാഹുവിന്റെ ഗളബ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുക, ആഖിറത്തിലെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക. നമുക്ക് തീരെ സമയമില്ല എങ്കിൽ, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണ്, അസറിനും മഗ്രിബിനും ഇടയിൽ മാറി നിന്ന് എനിക്ക് ദുആ ചെയ്യാൻ സമയമില്ല എന്നൊക്കെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, അവരോട് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത്, ആ സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയെങ്കിലും നമ്മൾ പറയുക. അല്ലാഹുവേ, ഇഹ പരലോകത്ത് എല്ലാവിധ നന്മകളും എനിക്ക് നൽകണമേ എന്നാണ് ആ ദുആയുടെ ആശയം. അതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയാൻ എല്ലാവരും തയ്യാറാവുക. ഇന്ന് ചില യുവാക്കളൊക്കെ അസറിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ അവരടിച്ചു പൊളിക്കുന്ന സമയമാണ്. അവർ പറയും, എനിക്കിതിനൊന്നും സമയമില്ല എന്നൊക്കെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കതിനു വേണ്ടി സമയം മാറ്റിവെക്കാനില്ലെങ്കിൽ, സഹോദര, ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ പറയുക. അതുപോലെ തന്നെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാഹചര്യമാണ് സംസം വെള്ളം കുടിക്കുന്ന സാഹചര്യം. ആരെങ്കിലും ഉംറ കഴിഞ്ഞു വന്ന്, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞു വന്ന്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടേക്ക് പോകാൻ സാധിച്ച് സംസം വെള്ളം കുടിക്കാൻ സാധിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാഉ സംസം ലിമാ ശുരിബല, സംസം വെള്ളം എന്തുദ്ദേശത്തിലാണോ ഒരു വ്യക്തി കുടിക്കുന്നത്, ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചു നൽകും. അതുകൊണ്ട് സംസം വെള്ളം കുടിക്കുമ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുജൂദിലുള്ള പ്രാർത്ഥന കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനു ലഅബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിലായിരിക്കുമ്പോൾ ദുആ അധികരിപ്പിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാൻ, റബ്ബുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ കൂടുതൽ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ
ഫർള നിസ്കാരത്തിൽ ഇമാമിന്റെ പിന്നിലാണെങ്കിൽ ഇമാം എപ്പോഴാണോ സുജൂദിന് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് എഴുന്നേൽക്കൽ വാജിബാണ്. അതല്ലാതെ അവിടെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുന്ന സാഹചര്യങ്ങളിൽ ദീർഘമായി ദുആ ചെയ്യുക, ദീർഘമായി അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുക, അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് അറബി ഭാഷ തീരെ അറിയില്ല എങ്കിൽ, അറബി ഭാഷ പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്യുക. സുജൂദിൽ ധാരാളമായി അള്ളാഹുവിനോട് ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുആ സ്വീകരിക്കുന്ന മറ്റൊരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സമിഅതും സിയാഹദ്ദീഖ് فاسال الله من فضله فانها رات ملكا. امام بخاري رحمه الله ذكرنا حديثا നിങ്ങൾ പൂവൻ കോഴി കൂവുന്നത് കേട്ടാൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവന്റെ ഫളിൽ അവന്റെ ഔദാര്യം ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കൂവാനുള്ള കാരണം മലക്കിനെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഫളിനെ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട സാഹചര്യങ്ങളിൽ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ഇതല്ലാത്ത സാഹചര്യങ്ങളിലും ധാരാളമായി ദുആ ചെയ്യുക. ദുആയുടെ വിഷയത്തിൽ ഒരു മടി നമുക്കുണ്ടാവാൻ പാടില്ല. ദുആയിൽ അടിസ്ഥാനം എന്നുള്ളത് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ടാണ് ദുആ ചെയ്യേണ്ടതെങ്കിലും, നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇരു കരങ്ങളും ഉയർത്താൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, കരങ്ങൾ ഉയർത്താതെയെങ്കിലും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുക. കരങ്ങൾ ഉയർത്തിയാൽ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കരങ്ങൾ ഉയർത്തുന്നില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യങ്ങൾ പറയുക. അവന്റെ അരികിലാണ് ഖജനാവുകൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവനോട് കാര്യങ്ങൾ പറയുക, അവനുമായി ജീവിതത്തിൽ ബന്ധമുണ്ടാക്കുക, അവനുമായി എന്നും ദുആ ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറാൻ വേണ്ടി തയ്യാറാവുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്, ഒന്നുകൂടി ആവർത്തിക്കട്ടെ, എത്ര തവണ ദുആ ചെയ്താലും മടുപ്പ് കാണിക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം രോഗം അനുഭവിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊടുത്തത്. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പുത്രനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നഷ്ടപ്പെട്ടപ്പോൾ എത്ര വർഷം അദ്ദേഹം പ്രയാസപ്പെട്ടു. മുഫസ്സിരീങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് കണ്ണിന് പോലും പ്രയാസമുണ്ടാവുന്ന രീതിയിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു. കരഞ്ഞ് അദ്ദേഹത്തിന്റെ ശാരീരികമായ അവസ്ഥ പോലും വളരെ മോശമായി. എന്നിട്ടും അദ്ദേഹം മക്കളോട് പറഞ്ഞത് എന്താ? ലാ തയ്അസു മിർ റൂഹില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാ ഇല്ല അൽഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത് കാഫിരികളാണ്. വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളല്ലൂൻ, വഴികെട്ടവരല്ലാതെ വേറെ ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കുകയില്ല എന്ന് കരുതുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദര, എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നിനക്ക് വീടില്ലേ, നിനക്ക് പ്രയാസമാണോ, സമ്പാദ്യമില്ലേ, നല്ല ജോലിയില്ലേ, നിന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ ലഭിച്ചില്ലേ, നിനക്ക് ജീവിതത്തിൽ കടം കയറിയിരിക്കുകയാണോ, നിന്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ രോഗം വന്ന് മരിക്കുകയാണോ, നിന്റെ കച്ചവടത്തിൽ പ്രതിസന്ധിയാണോ, ഏത് വിഷയത്തിലാണെങ്കിലും നിന്റെ വാഹനം ആക്സിഡന്റ് ആയിട്ടുണ്ടോ, നന്നാക്കാൻ നിന്റെ കയ്യിൽ പണമില്ലേ, ഏത് പ്രയാസം വന്നാലും നിന്റെ ചെരുപ്പ് പൊട്ടിയാൽ പോലും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുക, റബ്ബേ നീയാണ് അർഹമുർ റഹീമീൻ, നീയാണ് എല്ലാവിധ റഹ്മത്തിന്റെയും ഉടമസ്ഥൻ, എന്റെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാവരേക്കാളും എന്നോട് റഹ്മത്തുള്ളവൻ നീയാണ്. അതുകൊണ്ട് റഹ്മത്തൊക്കെ അർജോ, നിന്റെ റഹ്മത്താണ് എനിക്ക് പ്രതീക്ഷ. ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. നന്നായി ദുആ ചെയ്യുക, കാര്യങ്ങൾ അവന്റെ മുമ്പിൽ പറയുക, അവനോട് ബന്ധമുണ്ടാക്കുക. എത്ര താമസിച്ചാണെങ്കിലും അതിന് ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അതുകൊണ്ട് ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, നമ്മുടെ ആയുധമാണ് ദുആ, നമ്മുടെ ആയുധം. അത് വിശ്വസിച്ചുകൊണ്ട് ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ അധികരിപ്പിക്കാനും അല്ലാഹുവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين اللهم احفظ دماء المسلمين اللهم احفظ دماء المسلمين
اللهم احفظ دماء المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم من أرادنا وأراد إخواننا المسلمين بسوء فأشغله بنفسه واجعل تدبيره تدميرا عليه يا رب العالمين اللهم إنا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك اللهم من أرادنا بسوء اللهم من أرادنا بسوء فعليك به اللهم اهزمهم اللهم زلزلهم اللهم عليك بأعداء الإسلام اللهم عليك بأعداء الإسلام اللهم عليك باليهود الغاصبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعلنا من عبادك الصالحين واجعلنا من عبادك المتقين وصلى الله على محمد وعلى آله وصحبه وسلم